ഇപ്പൊ ലൈവിൽ കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ ശ്രീതും അർജുനും കൂടി നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പണ്ടത്തെ പോലെ ഇരിക്കണ തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം ശ്രീതുവിന്റെ അമ്മ പോയതിന് ശേഷം ശ്രീതു കുറച്ച് ഡൗൺ ആയിരുന്നു, അർജുനോട് സംസാരിക്കേണ്ടായിരുന്നില്ല, അർജുനുമായിട്ട് ഒരു പിണക്കം പോലെയൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അർജുനായിട്ട് പിണങ്ങേണ്ട ഒരു ആവശ്യമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്താണ് അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ അത്. പുറത്ത് നെഗറ്റീവായി പോകുമെന്നായിരിക്കും ശ്രീതുവിൻ്റെ അമ്മയുടെ പേടി, പക്ഷെ അങ്ങനെയൊന്നും അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് പുറത്ത് പ്രേക്ഷകരായ ഞങ്ങൾക്കും അത് കാണാൻ പറ്റുന്നത്. ഒരു മോശമായിട്ടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ അമ്മമാരാകുമ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതായിരിക്കും ശ്രീതുവിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ എന്തായാലും ശ്രീതു ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അന്നത്തെ ദിവസം, എന്ത് ചെയ്യണം, എന്ത് ചെയ്താലേ ശരി, എന്ത് ചെയ്താൽ തെറ്റെന്നറിയാതെ ആ കുട്ടി നേരത്തെ പോയി കിടക്കുകയൊക്കെ ചെയ്യേണ്ടായിരുന്നു, ആരോടും സംസാരിക്കാതെയൊക്കെ കിടക്കണ്ടായിരുന്നു, മൊത്തം ഡൗൺ ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ രസ്മിൻ ഒരു എന്താണ് ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഒരു മീഡിയേറ്ററായി നടക്കുന്നത് രസ്മിൻ്റെ ഒരു സ്വഭാവമാണല്ലോ. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂടെ ആയിരുന്നു കുറേ കാലം. അവരുടെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ ചെറിയ പണക്കായപ്പോഴേക്കും എന്താണ് ശ്രീതുവിൻ്റെ അടുത്ത് വന്ന് കുറേ സംസാരിക്കണു, അത് കഴിഞ്ഞ് അർജുൻ്റെ അടുത്ത് കുറേ പോയി സംസാരിക്കണു. എന്താണ് രസ്മിൻ്റെ പ്രശ്നം എന്നറിയില്ല. എന്തായാലും മീഡിയേറ്ററായി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. എന്തായാലും അത് അർജുനും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ അർജുനാണെങ്കിലും എന്താണ് ജാസ്മിൻ്റെ കൂടെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൂടാനോ അടുത്തിരിക്കാനോ ഒന്നും ഇഷ്ടമല്ല, അത് ശ്രീതുവിൻ്റെ അടുത്ത് തുറന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഇനി നന്നായി പോട്ടെ. എന്തായാലും ഇനിയിപ്പോൾ എത്ര ദിവസം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ബിഗ് ബോസിൽ ഇനി എത്ര ദിവസം ഉണ്ടാവുന്നു. എന്തായാലും ഉള്ള ദിവസം അവർ നല്ല ഫ്രണ്ട്സായിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെയാണ് പ്രേക്ഷകരായ ഞങ്ങൾക്കും ഇഷ്ടം.